ഇന്ത്യയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തെലുങ്ക് ഭാഷ മുഖ്യമായി സംസാരിക്കപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. കാർഷിക പാരമ്പര്യത്തിലും തനത് കലാരൂപങ്ങളിൽ സമ്പന്നമായതും കൂടാതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും ഇവിടെയാണ്. അമരാവതി തലസ്ഥാനമായ ആന്ധ്രയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് കൃഷ്ണയും ഗോദാവരിയും. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിനായി മരണം വരെ നിരാഹാരമനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമുലു. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളതും ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് സ്ഥാപിതമായതും ഇവിടെയാണ്. നെലപ്പട്ട്, പുലിക്കെട്ട്, തെളിനീളപുരം എന്നിവ ആന്ധ്രയിലെ പ്രധാന പക്ഷി സങ്കേത കേന്ദ്രങ്ങളാണ്. കുച്ചിപ്പൊടി എന്ന നൃത്തരൂപം രൂപം കൊണ്ടത് ആന്ധ്രയുടെ മണ്ണിലാണ്. ഇന്ത്യയിലെ തന്നെ പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം ആന്ധ്രയിലാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും തനതായ കയ്യൊപ്പ് പതിപ്പിക്കാൻ ആന്ധ്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നന്ദി. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന അരുണാചൽ പ്രദേശ് 1987 February 20 രൂപീകൃതമായി. മ്യാൻമർ, ഭൂട്ടാൻ, ടിബറ്റ്, ചൈന എന്നീ വിദേശ രാജ്യങ്ങളുമായി അരുണാചൽ പ്രദേശ് അതിർത്തി പങ്കിടുന്നു. ജൈവ വൈവിധ്യത്തിന്റെ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായ അരുണാചൽ പ്രദേശ് സസ്യശാസ്ത്രജ്ഞന്മാരുടെ പറുദീസയായും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓർക്കിഡുകൾ വളരുന്നത് ഇവിടെയാണ്. ഹിമാലയവുമായുള്ള സാമീപ്യം മൂലം സംസ്ഥാനത്തിന്റെ വടക്കുഭാഗം വർഷത്തിൽ അധിക സമയവും മഞ്ഞു മൂടിക്കിടക്കും. ഇവിടുത്തെ പ്രധാന നൃത്ത രൂപങ്ങളാണ് പോപ്പിർ, അജിലാമു, ഹിരാഗിണി മുതലായവ. വിനോദസഞ്ചാരികളുടെ സ്വപ്ന ഭൂമി കൂടിയായ ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് സിറോ താഴ്വര, നദംഫ വന്യജീവി സങ്കേതം, നുറാനങ് വെള്ളച്ചാട്ടം, മാധുരി തടാകം മുതലായവ. എന്നാൽ അതിർത്തി പ്രശ്നങ്ങൾ കൊണ്ടും കയ്യേറ്റങ്ങൾ കൊണ്ടും എന്നും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഇവിടേക്ക് അത്ര എളുപ്പത്തിൽ സഞ്ചാരികൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഹിമാലയൻ താഴ്വരയുടെ കിഴക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആസാം. 1950 January 26 രൂപീകൃതമായ സംസ്ഥാനം ഇന്ത്യയുടെ വടക്കുകിഴക്കായാണ് സ്ഥിതി ചെയ്യുന്നത്. 27 ജില്ലകൾ അടങ്ങിയ ആസാമിന്റെ തലസ്ഥാനം ബിസ്പൂർ ആണ്. ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതം ഉള്ളത് ആസാമിൽ ആണ്. ആസാം തേയിലയ്ക്കും സിൽക്കിലും പ്രശസ്തമാണ്. ഏഷ്യയിൽ എണ്ണ തുരക്കുന്നതിനുള്ള ആദ്യത്തെ സ്ഥലവുമാണിത്. കാട്ടുപോത്ത്, പിക്മി ഫോഗ്, കടുവ, വിവിധതരം ഏഷ്യാറ്റിക് പക്ഷികൾ എന്നിവയോടൊപ്പം ഒറ്റക്കൊമ്പുള്ള ഇന്ത്യൻ കാണ്ടാമൃഗവും ആസാമിൽ വസിക്കുന്നു. ഏഷ്യൻ ആനകളുടെ ആവാസ കേന്ദ്രവും ആസാമാണ്. ലോക പൈതൃക സൈറ്റുകൾ ആയ കാസിരംഗ നാഷണൽ പാർക്ക്, മാനസ് നാഷണൽ പാർക്ക് എന്നീ വന്യജീവി ടൂറിസം ആണ് ആസാമി സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നത്. ദിബ്രു സൈഖോവ നാഷണൽ പാർക്ക് കാട്ടുകുതിരകൾക്ക് പേരുകേട്ടതാണ്. മജുലി, റാസ്ലിന, കരംപൂജ, ബിഹു എന്നിവയോടൊപ്പം ഹോളി, ദിവാലി, ദുർഗാപൂജ എന്നിവയും ആസാമിന്റെ ആഘോഷങ്ങളാണ്. IIT ഗുവാഹട്ടിയും രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ പാലവും ആസാമിലാണ്. വിശാലമായ ബ്രഹ്മപുത്ര നദിയും വിചിത്രമായ ഓക്സ്ബോ തടാകവും ആസാമിന്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കുഭാഗത്താണ് ഹിന്ദി ഹൃദയഭൂമിയിൽപ്പെട്ട ബീഹാർ സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ഉത്തർപ്രദേശ്, കിഴക്ക് പശ്ചിമ ബംഗാൾ, തെക്ക് ജാർഖണ്ഡ് എന്നിവ അയൽ സംസ്ഥാനങ്ങളായ ബീഹാർ, വടക്ക് നേപ്പാളുമായി രാജ്യാന്തര അതിർത്തി പങ്കിടുന്നുമുണ്ട്. ബീഹാർ എന്ന പദം രൂപം കൊണ്ടത് ബിഹാരം എന്ന പദത്തിൽ നിന്നുമാണ്. 8 ഡിവിഷനുകളിലായി 38 ജില്ലകളായി തരം തിരിച്ചിരിക്കുന്ന ബീഹാറിൻ്റെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. നാവിൽ കൊതിയൂർന്ന രുചികളും നാടൻ വിഭവങ്ങളുമൊക്കെയായി രുചിയുടെ കാര്യത്തിൽ മറ്റൊരു നാടിനും അനുകരിക്കാൻ പറ്റാത്ത ഒരിടമാണ് ബീഹാർ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ജനവാസമുള്ള ബീഹാറിൽ ഒട്ടേറെ ചരിത്രയിടങ്ങൾ കാണാൻ സാധിക്കും. സ്തൂപങ്ങൾ മുതൽ കോട്ടകൾ വരെയും ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളുമൊക്കെയായി ഒരു ചരിത്രകാരനെ ആകർഷിക്കാൻ വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. മഹാബോധി വൃക്ഷം, ബരാബർ ഗുഹകൾ, ശേഷാസുരിയുടെ ശവകുടീരം, നളന്ദാമിക്രശാല മ്യൂസിയം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ചരിത്ര കാഴ്ചകൾ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ സർവകലാശാലയുടെ ശേഷിപ്പുകൾ ഇന്നും സൂക്ഷിക്കുന്ന നാടാണ് ബീഹാർ. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പാവപ്പെട്ട സംസ്ഥാനമാണെങ്കിലും ഏറ്റവും സമ്പന്നമായ ചരിത്രം ബീഹാറിൽ നിലനിൽക്കുന്നു.
ഇന്ത്യയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. പ്രാചീന കാലത്ത് ഈ പ്രദേശം ദക്ഷിണ കോസല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ജൈവ വൈവിധ്യങ്ങൾ കൊണ്ടും ചരിത്ര സ്മാരകങ്ങൾ കൊണ്ടും വളരെയേറെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട സംസ്ഥാനവും കൂടിയാണിത്. പ്രാചീന കാലം മുതൽക്കേ ഛത്തീസ്ഗഡിന്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്ന റായ്പൂർ സ്റ്റീൽ, അലുമിനിയം എന്നിങ്ങനെയുള്ള വാണിജ്യ വ്യവസായങ്ങൾക്ക് പ്രശസ്തമാണ്. ഛത്തീസ്ഗഡിലെ 18 ദശലക്ഷത്തോളം ജനങ്ങൾ സംസാരിക്കുന്നത് ഇൻഡോ ആര്യൻ ഭാഷയായ ഛത്തീസ്ഗരിയും ഹിന്ദിയും ആണ്. വിവിധതരം സംസ്കാരങ്ങളും കലാരൂപങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഇവിടം. പ്രധാനമായും റൗട്ട്നാച്ച, ദേവർനാച്ച, പാന്തിയാൻ സൂവ, പാഡ്കി, പാണ്ഡവ എന്നീ കലാരൂപങ്ങളാണ്. ഗ്രാമീണ ജനതയാണ് ഇവിടെ കൂടുതലും. ഗോണ്ട്, ഹാൽബ, കാമാർ, ഓമറോൺ എന്നീ ഗോത്രവർഗ്ഗക്കാരും ഇവിടെയുണ്ട്. വന്യജീവികൾ കൊണ്ടും വനങ്ങൾ കൊണ്ടും മലകൾ കൊണ്ടും വിസ്മയിപ്പിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ കൊണ്ടും അനുഗ്രഹീതമാണ് ഇവിടം. സംസ്ഥാനത്തിന്റെ 44% നിബിഡ വനങ്ങളാൽ സമൃദ്ധമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടമായ ചിത്രകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെ. ഇതുകൂടാതെ തീരാത്തഗഡ് വെള്ളച്ചാട്ടം, ചിത്രധാര വെള്ളച്ചാട്ടം തുടങ്ങി നിരവധി വെള്ളച്ചാട്ടങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ചരിത്രാതീത കാലത്തെ ചിത്രങ്ങളടങ്ങിയ കോട്ടുംസ ഗുഹകൾ, ഗാദിയ മലകൾ, കൈലാഷ് ഗുഹകൾ, കാവാർത്തയിലെ ദന്തേശ്വരി ക്ഷേത്രം, റായ്പൂരിലെ ചാമ്പാറ് തുടങ്ങി നിരവധി കാഴ്ചകളാണ് വിനോദസഞ്ചാരികൾക്കായി ഇവിടെ കാത്തുനിൽക്കുന്നത്. ഗോവ. വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ കൊറകൺ മേഖലയിലാണ് ഈ സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്ര, കർണാടക എന്നിവയാണ് അയൽ സംസ്ഥാനങ്ങൾ. ബീച്ച് ടൂറിസത്തിൽ ലോകത്തിൽ തന്നെ മികച്ച കേന്ദ്രങ്ങളിലൊന്നാണ് ഗോവ. വിനോദസഞ്ചാര മേഖലകളിൽ നിന്നും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിനോദ നാണയം നേടിത്തരുന്നത് ഈ കൊച്ചു സംസ്ഥാനമാണ്. പനാജിയാണ് ഗോവയുടെ തലസ്ഥാനം. ചിലർ ചുരുക്കി വാസ്കോ എന്ന് വിളിക്കുന്ന വാസ്കോഡ് ഗാമയാണ് ഗോവയിലെ ഏറ്റവും വലിയ പട്ടണം. കിഴക്കിൻ്റെ റോം എന്നും ഗോവയെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഗോവയുടെ ആഘോഷങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് കാർണിവൽ. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് ഗോവ കാർണിവൽ. ഗോവയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഓൾഡ് ഗോവ, അഗുവാഡ കോട്ട, ഗോവ ആർക്കിയോളജിക്കൽ മ്യൂസിയം, മിരാമർ ബീച്ച് തുടങ്ങിയവ ഇവിടുത്തെ ആകർഷണങ്ങളാണ്. ഗോവയിലെ ഭക്ഷണത്തിൽ ഇന്ത്യൻ വിഭവങ്ങൾ മാത്രമല്ല, തായ്, ടിബറ്റൻ, ചൈനീസ്, പോർച്ചുഗീസ് തുടങ്ങിയവയും ഇവിടെ നിന്ന് ലഭിക്കും. ഗോവയിലെ പ്രധാനപ്പെട്ട മൃഗങ്ങൾ പശുക്കളും നായ്ക്കളുമാണ്. കരടി, ബംഗാൾ പൂച്ച, കാട്ടുപോത്ത്, പുള്ളിപ്പുലി തുടങ്ങിയ 50-ലധികം ഇനം സസ്തിനികൾ ഗോവയിലുണ്ട്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. പാകിസ്ഥാനുമായി രാജ്യാന്തര അതിർത്തിയും പങ്കിടുന്നുണ്ട്. ഏറ്റവും അധികം വ്യവസായവൽകൃതമായ സംസ്ഥാനങ്ങളിലൊന്നായ ഗുജറാത്ത് തുണി വ്യവസായത്തിന്റെ കേന്ദ്രം കൂടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. രൂപം കൊണ്ട നാൾ മുതൽ സമ്പൂർണ്ണ മദ്യരോധന നിലവിലുള്ള സംസ്ഥാനം കൂടിയാണിത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേൽ എന്നിവരുടെ ജന്മദേശം കൂടിയാണ്. സാംസ്കാരിക ഉത്സവങ്ങളാണ് ഗുജറാത്തിന്റെ സവിശേഷത. നവരാത്രി, മഹോത്സവം, ദീപാവലി, രണ ഉത്സവം, രഥയാത്ര, മകരസംക്രാന്തി തുടങ്ങിയവയാണ് അവിടുത്തെ പ്രധാന ഉത്സവം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംസാരിക്കുന്ന വ്യത്യസ്ത ഭാഷകളുമുണ്ട്. ഗുജറാത്തി ഭാഷയ്ക്ക് പുറമെ ഹിന്ദി, മാർവാടി, മറാത്തി, ഉറുദു തുടങ്ങിയ ഭാഷകൾ ഒരു വിഭാഗം ആൾക്കാർ സംസാരിക്കുന്നു. കച്ചിലെ അർദ്ധവരണ്ട പ്രദേശത്തെ കച്ചി ഭാഷ ഗുജറാത്തിന്റെ സംസ്കാരത്തിന് പ്രാധാന്യമുള്ളതാണ്. ഗുജറാത്തികൾ വ്യവസായത്തിലും ബിസിനസ്സിലും അവർ വളരെ പ്രമുഖരാണ്. സോംനാഥ്, പാവ്ഗഡ്, അംബാജി, നെതേര സൂര്യക്ഷേത്രം, വാത്നഗർ, മാണ്ഡവി, റാൺ ഓഫ് കച്ച്, ഗിർ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവയാണ് ഗുജറാത്തിനെ ഏറെ പ്രശസ്തമാക്കുന്നത്. ഘാഗ്ര ചാളിയാണ് ഗുജറാത്തികളുടെ പാരമ്പര്യ വസ്ത്രധാരണം. തനത് നൃത്തം ഗർബ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹരിയാന. ഇന്ത്യയുടെ ഗ്രീൻലാൻഡ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഹിന്ദു പുരാണങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണിത്. ഹിന്ദുമതത്തിലെ വേദസംസ്കാരത്തിന്റെ ഉറവിടം ഇവിടെ നിന്നാണെന്ന് കരുതപ്പെടുന്നു. പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു ഏറെ കാലം ഹരിയാന. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഹരിയാന പഞ്ചാബിന്റെ ഭാഗമായിരുന്നു. 1966 ഹരിയാന പ്രത്യേക സംസ്ഥാനമായി വേർതിരിച്ചത്. ആരവലി മലനിരകളുടെ താഴ്വാരത്താണ് ഹരിയാന സ്ഥിതി ചെയ്യുന്നത്. ഗുരുഗ്രാമമാണ് ഹരിയാനയുടെ സാമ്പത്തിക മേഖലയെ താങ്ങി നിർത്തുന്നത്. സംസ്ഥാനത്ത് 65% ആളുകളുടെയും ഉപജീവന മാർഗം കൃഷിയാണ്. കരിമ്പ്, പരുത്തി, പഴങ്ങളാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ. ഹരിയാനയിലെ പൈതൃക ഇടങ്ങളും സാഹസിക യാത്രകളും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാകുന്നു.
പാഞ്ച്കുള ഫരീദാബാദാണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. വ്യത്യസ്തതരം റൊട്ടികൾ കഴിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നതിനാൽ ഹരിയാന ദി ലാൻഡ് ഓഫ് റൊട്ടീസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഹരിയാന സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദേവിലാൽ. ഹരിയാനയിലെ ഹരിക്കൻ എന്ന ക്രിക്കറ്റ് താരമാണ് കപിൽ ദേവ്. കൽപ്പന ചൗളയുടെ ജന്മസ്ഥലമാണ് ഹരിയാനയിലെ കർണാൽ. പ്രശസ്ത സൂരജ് കുണ്ഡ് കരകൗശല മേള ഹരിയാനയിലാണ്. ഇന്ത്യയുടെ ബ്യൂട്ടിഫുൾ സിറ്റി എന്നറിയപ്പെടുന്ന ചണ്ഡീഗഡ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തുള്ള 18-ാമത്തെ സംസ്ഥാനമാണ്. പടിഞ്ഞാറൻ ഹിമാലയൻ താഴ്വരയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ചെറു സംസ്ഥാനം നിരവധി കൊടുമുടികൾ നിറഞ്ഞതും ഒട്ടേറെ നദികളുടെ ഉത്ഭവസ്ഥാനവും കൂടിയാണ്. സിന്ധു, ഗംഗ, തടാങ്ങളെയാകെ ഹിമാചൽ പ്രദേശിലെ നദികളാണ് ജലസമ്പന്നമാക്കുന്നത്. ചന്ദ്രഭാഗ അല്ലെങ്കിൽ ചെനാബ്, രാവി, ബിയാസ്, സത്ലജ്, യമുന എന്നിവയാണ് ഈ പ്രദേശത്തെ നദീതട സംവിധാനങ്ങൾ. ഈ നദികൾ ഉറവ പറ്റാത്തതും മഞ്ഞുവീഴ്ചയും മഴയും മൂലം വർഷം മുഴുവൻ ജലലഭ്യതയും ഉള്ളതുമാണ്. ഷിംല, കുളു, മണാലി എന്നിവ ഹിമാചൽ പ്രദേശിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. പാട്ടും നൃത്തരൂപങ്ങളും ഹിമാചൽ പ്രദേശിൻ്റെ സംസ്കാരവും സ്വത്വബോധവും പ്രതിഫലിപ്പിക്കുന്നു. കൃഷി, ഹോർട്ടിക്കൾച്ചർ, ജലവൈദ്യുതി, ടൂറിസം എന്നിവയാണ് സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ പഴക്കുട എന്നും ഇന്ത്യയുടെ ആപ്പിൾ തോട്ടമെന്നും അറിയപ്പെടുന്ന ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന 2-ാമത്തെ സംസ്ഥാനമാണ്. ഇന്ത്യയിൽ പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, ആംബുലൻസിനായി മൊബൈൽ ആപ്പ് തുടങ്ങിയ ആദ്യ സംസ്ഥാനം, ആദ്യത്തെ കാർബൺ രഹിത സംസ്ഥാനം എന്നിങ്ങനെ ഒരുപാട് വിശേഷതകൾ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുതി പദ്ധതിയായ നാപ്ത ചാക്രി ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഹിന്ദി മാതൃഭാഷയെ സംസാരിക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം റാഞ്ചിയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ 15-ാം സ്ഥാനവും ജനസംഖ്യാടിസ്ഥാനത്തിൽ 14-ാം സ്ഥാനവുമാണ് ജാർഖണ്ഡിന്. ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ജംഷഡ്പൂർ ജാർഖണ്ഡിലാണ്. ടാറ്റയുടെ ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് അവിടെയാണ് സ്ഥാപിതമായത്. കൊക്കിംഗ് കോൾ, യുറേനിയം, പൈറൈറ്റ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലേക സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി സ്പേസ് എഞ്ചിനീയറിംഗ് റോക്കറ്ററിയും സ്ഥാപിച്ച സ്ഥാപനം മിഡ്മിശ്ര ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദാമോദർ, സുബർണരേഖ എന്നിവയാണ് പ്രധാന നദികൾ. പരസന്ത ഹിൽസ്, ടാഗോ ഹിൽസ് എന്നിവയാണ് പ്രധാന മലനിരകൾ. ഡാൽമ വൈൽഡ് ലൈഫ് സാങ്ചുറി, ഗൗതം ബുദ്ധ വൈൽഡ് ലൈഫ് സാങ്ചുറി എന്നിവയാണ് പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ. പൽമാവ് ടൈഗർ റിസർവ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കടുവാ സംരക്ഷണ സങ്കേതമാണ്. ജാർഖണ്ഡിൽ നിരവധി നാടോടി നൃത്തങ്ങളുമുണ്ട്. ജുമ, ലഹാസുവ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ചഹത് പൂജ, ദുർഗാപൂജ എന്നിവയാണ് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ. പ്രധാനപ്പെട്ട കലാരൂപങ്ങളാണ് പൈക്കു, സാന്തൽ എന്നിവ. അരി, ഗോതമ്പ്, ചോളം, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കർണാടക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ കന്നഡ ഭാഷാ പ്രകാരം 1956 നവംബർ 1 ബംഗളൂരു തലസ്ഥാന നഗരമായ മൈസൂർ രൂപം കൊണ്ടു. പിന്നീട് 1973 കർണാടക എന്ന നാമം സ്വീകരിച്ചു. ഒരു സംസ്ഥാനം പല ലോകങ്ങൾ എന്ന പരസവാചകം ഉള്ള കർണാടകയുടെ പ്രധാന സവിശേഷതകളിലൊന്നാണ് ഉൽപാദന മേഖലയിലെ മുന്നേറ്റം. പട്ട്, ചന്ദനം, കുരുമുളക്, സ്വർണം, കാപ്പി എന്നിവയുടെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനവും അതോടൊപ്പം എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേയൊരു സംസ്ഥാനം എന്ന സവിശേഷതയും കർണാടകയ്ക്കുണ്ട്. കർണാടകയുടെ തനത് നൃത്തരൂപമായ യക്ഷഗാനവും പ്രധാന ഉത്സവമായ ദസറയും കർണാടകയെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. കൂടാതെ ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന കുടകും ദക്ഷിണേന്ത്യയുടെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന അക്കുബയും സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കർണാടകയുടെ ഏക പ്രധാനപ്പെട്ട തുറമുഖമാണ് ന്യൂമാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് കർണാടകയിലെ ബന്നാർഹട്ടയാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, കൂർഗ്, ഹംപി, നഗർഹോൾ നാഷണൽ പാർക്ക്, ഉടുപ്പി, മുരുടേശ്വർ തുടങ്ങിയവയും ഇവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. കേരളം കേരവൃക്ഷങ്ങളുടെ നാട്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം ഭൂപ്രകൃതിയാൽ സമ്പന്നവുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ കേരളത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന ഒരു നീണ്ട കലവറ തന്നെയുണ്ട്. ഉത്തര കേരളത്തിൻ്റെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നവരസഭാവങ്ങൾ കോർത്തിണക്കിയാടുന്ന തെയ്യക്കോലങ്ങളും ആരവങ്ങളും ആർപ്പുവിളികളും വാനോളമുയർത്തി ഒരു സമൂഹത്തെ തന്നെ ആനന്ദലഹരിയിലാഴ്ത്തുന്ന ഉത്സവമേളങ്ങളുമെല്ലാം കേരളത്തിന് സ്വന്തം. ആരോഗ്യമേഖലയിൽ ഏറെ മികവ് പുലർത്തുന്ന കേരള സംസ്ഥാനത്തിന്
വിദ്യാഭ്യാസം, ടൂറിസം, ഭാഷാവൈവിധ്യം എന്നിവയിലും നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിലാണ് എന്ന് മാത്രമല്ല, ഏറ്റവും മികച്ച ആയുർവേദ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സംസ്ഥാനത്ത് നിരവധി ആളുകളാണ് ഒഴുകിയെത്തുന്നത്. കൂടാതെ പ്രകൃതിയുടെ മടിത്തട്ടി നാദവിസ്മയം തീർത്തൊഴുകുന്ന 44 നദികൾ. ഇത്രയും സവിശേഷതകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കൊച്ചു കേരളം എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. മധ്യപ്രദേശ്, ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന, സഞ്ചാരികളുടെയും സാഹസികരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്ന്. എത്ര സഞ്ചരിച്ചാലും തീരാത്ത കാഴ്ചകളും സംസ്കാരവും പൈതൃകവും വന്യജീവ സമ്പത്തും എന്നിങ്ങനെ ഒരു മനുഷ്യായുസ്സിൽ കാണേണ്ട കാഴ്ചകൾ അത്രയും ഇവിടെയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശം, ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ സ്ഥാനം, യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ സാന്നിധ്യം, 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള എന്നിങ്ങനെ വൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ് ഈ നാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നായ ജംഗിൾ ബുക്കിന്റെ കാട് എന്നറിയപ്പെടുന്ന കൻഹ ദേശീയോദ്യാനം, ഇന്ത്യൻ കലയെ ഏറ്റവും മഹത്തായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഖജുരാഹു, ഗ്വാലിയർ, ഓർച്ച, മാണ്ഡു, സാഞ്ചി, പഞ്ചമർഹി, ചിത്രക്കൂട് എന്നിങ്ങനെ നിരവധി അത്ഭുതങ്ങളുടെ നാടാണിത്. 1984 തലസ്ഥാന നഗരിയായ ഭോപ്പാലിൽ നടന്ന വ്യാവസായിക ദുരന്തം ഒരു രാജ്യത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഭോപ്പാൽ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ നിരവധി തടാകങ്ങളുള്ള നാടായി മാറിയിരിക്കുന്നു. താളങ്ങളും ചലനങ്ങളും ഉപയോഗിച്ച് ചെയ്യുന്ന ബദായ് നൃത്തം, ഗൗർ നൃത്തം ഇവിടുത്തെ ആഘോഷങ്ങളിലെ പ്രധാന കണ്ണിയാണ്. സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യമുള്ള ഈ സംസ്ഥാനം ധാതു സമ്പത്തുകൊണ്ടും അനുഗ്രഹീതമാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. വിനോദസഞ്ചാര ഭൂപടത്തിൽ മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സമ്പദ് വ്യവസ്ഥയിലും നിർണായക സ്ഥാനമുണ്ട് മഹാരാഷ്ട്രയ്ക്ക്. മഹാരാഷ്ട്രയിലെ 120 ദശലക്ഷം ജനങ്ങൾ പ്രധാനമായും സംസാരിക്കുന്ന ഒരു ഇന്തോ ആര്യൻ ഭാഷയാണ് മറാഠി. ഏകദേശം 79% മഹാരാഷ്ട്രക്കാർ ഹിന്ദുക്കളാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, ന്യൂനപക്ഷങ്ങൾ എന്നിവരുമുണ്ട്. ഇത് വലിയ പ്രദേശമായതിനാൽ നിരവധി ഉപപ്രാദേശിക സംസ്കാരങ്ങളും മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നു. ഇന്ത്യയിലെ ഒന്നാമത്തേതും ലോകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ടതുമായ ബോളിവുഡ് സിനിമാ വ്യവസായത്തിൻ്റെ കേന്ദ്രവുമാണ് മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈ നഗരം. ഹിന്ദി, ഇംഗ്ലീഷ്, മറാഠി ചിത്രങ്ങൾ പ്രേക്ഷകരിൽ വളരെ ജനപ്രിയമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രം കൂടിയായ അജന്ത എല്ലോറോ ഗുഹകൾ പോലെ ഗുഹകൾക്കും പാറക്കെട്ടുകൾക്കും മഹാരാഷ്ട്ര പ്രശസ്തമാണ്. മണിപ്പൂർ, ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. ഷിയൂറി, ലില്ലി, സംഗാൽമാൻ, ഒഴുകുന്ന ദ്വീപ്, ലോക്തക് തടാകം, ഹരിതാപമായ പ്രകൃതി, പ്രസന്നമായ കാലാവസ്ഥ എന്നിവയാൽ സവിശേഷമായ സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാൽ പ്രകൃതി സൗന്ദര്യത്താലും വന്യജീവികളാലും സമ്പുഷ്ടമാണ്. ഇംഫാലിലാണ് പോളയുടെ ഉത്ഭവം എന്നത് പലരെയും അത്ഭുതപ്പെടുത്താറുണ്ട്. ആളുകൾ കളിക്കുന്ന തദ്ദേശീയവും പരമ്പരാഗതവുമായ ഗെയിമുകൾക്ക് മണിപ്പൂർ സംസ്ഥാനം പ്രസിദ്ധമാണ്. 2nd World War ഇംഫാൽ യുദ്ധത്തിനും കൊഹിമ യുദ്ധത്തിനും സാക്ഷ്യം വഹിച്ച ഭൂമി കൂടിയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന തടാകമായ ലോക്തക് തടാകം മണിപ്പൂരിലെ ബിഷ്ണുപുരിയിലാണ്. തടാകത്തിന് സമീപത്താണ് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സംഗായി മാനുകൾ വസിക്കുന്ന കേബുൾ ലംലോ നാഷണൽ പാർക്ക്. മണിപ്പൂർ നിരവധി ഉത്സവങ്ങളുടെ നാടുകൂടിയാണ്. രാധാകൃഷ്ണ പ്രണയത്തിന്റെ മോഹന ഭാവങ്ങൾ ഉണർത്തുന്ന നൃത്തരൂപമായ മണിപ്പൂരി ഭാഗവത കഥകളും ശ്രീകൃഷ്ണ ചരിതവും അടിസ്ഥാനമാക്കിയിട്ടുള്ള രാസലീലയും രാസലീലയോളം വളർന്ന സങ്കീർത്തന നൃത്തം, യുദ്ധമുറകൾ ഉൾക്കൊള്ളുന്ന അശ്രുവിന്ധ്യ നൃത്തം എന്നിവ പ്രധാന കലാരൂപങ്ങളാണ്. മേഘാലയ, മേഘങ്ങളുടെ വാസസ്ഥലം. പച്ചപ്പർവ്വതാനി വിരിച്ച മലകളും മഞ്ഞും മൂടിയ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള അതിസുന്ദരമായ ഒരു സംസ്ഥാനം. 1972 June 21 അസമിൽ നിന്ന് 2 ജില്ലകൾ വേർതിരിച്ച് രൂപം കൊണ്ട മേഘാലയ ഷില്ലോങ് തലസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. വില്യംസൺ സംഗമ ആദ്യ മുഖ്യമന്ത്രിയായി ഭരണത്തിൽ ഇരുന്ന മേഘാലയ ആസാം, ബംഗ്ലാദേശ് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. വെറും 22,429 ചതുരശ്ര അടി കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള മേഘാലയയിലെ 80% ജനങ്ങളുടെയും പ്രധാന വരുമാന മാർഗം കൃഷിയാണ്. ജനസംഖ്യയിൽ 22nd സ്ഥാനത്ത് നിൽക്കുന്ന മേഘാലയ ഖാസി, ഗാരോ, ജെയിൻ വിഭാഗക്കാരുടെ നാടുകൂടിയാണ്. ആപ്പിൾ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങളും
ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, അരി, മില്ലറ്റ് മുതലായവയുമാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷ്യവിളകൾ. റെയിൽവേ സംവിധാനമില്ലാത്ത, പൊതുഗതാഗതം കുറഞ്ഞ ഈ സംസ്ഥാനത്തിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ്. മഞ്ഞുമൂടിയ താഴ്വരകളും അതിപ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളും അവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നതും മേഘാലയയിലാണ്. ഇന്ത്യൻ സാഹിത്യരംഗത്ത് അതുല്യ സംഭാവനകൾ നൽകിയ അരുന്ധതി റോയ്, പി എ സംഗാമ എന്നിവയുടെ നാട് കൂടിയാണ് മേഘാലയ. നിത്യഹരിത കുന്നുകൾക്കും ഇടതൂർന്ന മുളങ്കാടുകൾക്കും പേരുകേട്ട സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയിലെ 7 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നായ മിസോറാമിന്റെ തലസ്ഥാനം ഐസോളാണ്. മറ്റു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂർ, ത്രിപുര, ആസാം, അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവരുമായി മിസോറാം അതിർത്തി പങ്കിടുന്നു. മലകളും വനങ്ങളും മുളങ്കൂട്ടങ്ങളും നാടൻ കലാരൂപങ്ങളും വന്യജീവിതവും കുതിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടവും ഗ്രാമാന്തരീക്ഷവുമെല്ലാം സഞ്ചാരികളെ മിസോറാമിലേക്ക് ആകർഷിക്കുന്നു. മിസോ എന്ന ഗോത്രവർഗക്കാരുടെ നാടാണിത്. 900,000 താഴെ മാത്രം ജനസംഖ്യയുള്ള മിസോറാം ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ 2-ാമത്തെ സംസ്ഥാനമാണ്. മിസോറാമിലെ ജനസംഖ്യയുടെ 95% വ്യത്യസ്ത ഗോത്രവർഗത്തിൽ നിന്നുള്ളവരാണ്. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലൊന്നാണ് മിസോറാം. മിസോറാമിലെ ജനങ്ങൾ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതിനാൽ സാക്ഷരതയിൽ ഇന്ത്യയിലെ 2-ാമത്തെ സംസ്ഥാനമാണ്. മിസോ, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയാണ് പ്രധാന ഭാഷകൾ. കൃഷിയാണ് സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗം. ഇഞ്ചി, അരി, ചോളം, കടുക്, കരിമ്പ്, എള്ള്, ഉരുളക്കിഴങ്ങ്, മുന്തിരി തുടങ്ങിയ കൃഷി ഇലകളാണ് കൂടുതലായി കാണാനാവുക. മിസോറാമിൽ എല്ലാ വർഷവും നടക്കുന്ന വിന്റർ ഫെസ്റ്റിവൽ ലോക പ്രശസ്തമാണ്. മിസോറാമിലേക്ക് ഇപ്പോഴും നഗരവൽക്കരണം കാര്യമായി എത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടേക്കുള്ള വണ്ടിയിൽ ധൈര്യമായി കയറാം. 900,000 താഴെ മാത്രം ജനസംഖ്യയുള്ള മിസോറാമിലേക്ക് ഏതു കാലാവസ്ഥയിലും യാത്ര നടത്താം. അഡ്വഞ്ചർ ടൂറിസത്തിൽ താല്പര്യമുള്ളവർക്കും പറ്റിയ ഇടമാണിത്. ട്രക്കിങ്ങിന് അനുയോജ്യമായ ഒട്ടേറെ സ്ഥലങ്ങളും മിസോറാമിലുണ്ട്. ചെറാവ്, ഖുവാലാം, ചേയ്ലാം എന്നിവയാണ് മിസോറാമിലെ പ്രധാന നൃത്തം. December 1, 1963 ഇന്ത്യയുടെ 16-ാമത് സംസ്ഥാനമായിട്ടാണ് നാഗാലാൻഡ് രൂപീകൃതമായത്. നാഗാലാൻഡ് ഇന്ത്യയുടെ വടക്കുകിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ്. ആസാം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ എന്നിവയാണ് അയൽ സംസ്ഥാനങ്ങൾ. മ്യാൻമറുമായി രാജ്യാന്തര അതിർത്തിയുമുണ്ട്. ദിമാപൂർ ആണ് നാഗാലാൻഡിലെ ഏറ്റവും വലിയ പട്ടണം. നാഗാലാൻഡിലെ ഒരേയൊരു വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ദിമാപൂരിൽ ആണ് ഉള്ളത്. ജനസംഖ്യയിൽ അധികവും നാഗന്മാരായതിനാലാണ് നാഗാലാൻഡ് എന്ന പേര് വന്നത്. ഇന്തോ മംഗോളീസ് സങ്കരവംശമാണ് നാഗന്മാർ. നാഗരാജ്യത്തിനായി വാദിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഇവിടെയുണ്ട്. നാഗാലാൻഡിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് സരാമതി. നാഗാലാൻഡിലെ 16 ഗോത്രവർഗക്കാർക്കൊപ്പം മറ്റു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കും അവരുടെ പാരമ്പര്യ കലാരൂപങ്ങളും നൃത്തരൂപങ്ങളും അവതരിപ്പിക്കുവാനായി നാഗാലാൻഡ് ഗവൺമെൻറ് ആരംഭിച്ചതാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. എല്ലാ വർഷവും December 1 മുതൽ 10 വരെയാണ് ഇത് നടത്തുന്നത്. December 1, 1936 രൂപം കൊണ്ട ഇന്ത്യയിലെ കിഴക്കൻ തീരത്തുള്ള സംസ്ഥാനമാണ് ഒഡീഷ. സ്വാതന്ത്ര്യത്തിനു മുൻപ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കൂടിയാണിത്. 1948-49 കാലത്ത് 24 നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഈ സംസ്ഥാനത്തെ വിപുലീകരിച്ചു. ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന സ്മാരകങ്ങളും ക്ഷേത്രങ്ങളും ഉൾപ്പെടെ വിസ്മയിപ്പിക്കുന്ന നിർമ്മിതികളും വേർത്ത സംസ്കാരവും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ചലിക്കുന്ന ശില്പം എന്നാണ് ഒഡീഷയിലെ നൃത്തരൂപമായ ഒഡീസിയെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് എന്നതാണ് ഈ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. പ്രകൃതി സൗന്ദര്യത്താൽ നിറഞ്ഞ ഒഡീഷയെ ഇന്ത്യയുടെ ആത്മാവായി കണക്കാക്കുന്നു.
ക്ഷേത്രങ്ങൾ മുതൽ ആദിവാസി വേരുകൾ വരെ ഒഡീഷയിൽ കണ്ടെത്താനായി. ചില പ്രത്യേകതകളും വൈവിധ്യമാർന്ന നിധികളും കൊണ്ട് ഒഡീഷ സമ്പന്നമാണ്. ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും പരമ്പരാഗത സംഗീതവും സംസ്കാരവും ഇതിൽ ഉൾപ്പെടുന്നു. സമ്പത്തിന്റെ കാര്യത്തിലും പുരോഗതിയുടെ കാര്യത്തിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പുറകിലാണെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കുറവ് കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിൽ തന്നെയാണ് ഒഡീഷ. അഞ്ച് നദികളുടെ നാട് എന്നർത്ഥം വരുന്ന പഞ്ചാബ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാനോടായി വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശമാണ്. പഞ്ചാബിന് സുദീർഘമായ ചരിത്രവും സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യവുമുണ്ട്. ചെറുകിട വ്യവസായങ്ങളുടെയും ധാന്യ കലവറയുടെയും നാടായ പഞ്ചാബിലെ പ്രശസ്തമായ ആയോധന കലയാണ് ഗാട്ട്ക. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്ന വാഗാ അതിർത്തി സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. പ്രശസ്തമായ 6 നാഷണൽ പാർക്കുകളുണ്ട്. കാളയോട്ട മത്സരത്തിന് പ്രസിദ്ധമായ കില റായ്പൂർ കായികമേള ഇവിടെ നടന്നു വരുന്നു. സ്വാതന്ത്ര്യസമര സേനാനിയായ ഭഗത് സിംഗ് അതുപോലെ തന്നെ പറക്കും സിംഗായ മിൽഖാ സിംഗിൻ്റെ നാട് കൂടിയാണ് പഞ്ചാബ്. നേതാജി സുഭാഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ്, സുവർണക്ഷേത്രം, ഷീഷ് മഹേൽ, ഇന്ത്യയിലെ രാജകീയ നഗരമായ പാട്യാല എന്നിവ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യ ആകർഷണമാണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, അങ്ങനെ രാജസ്ഥാൻ സവിശേഷതകൾ ഏറെയാണ്. മരുഭൂമികളുടെ നാടാണെങ്കിലും രാജസ്ഥാൻ സ്വന്തമായൊരു ഹിൽ സ്റ്റേഷൻ കൂടിയുണ്ട്. മരുഭൂമികളും കൊടുങ്കാടുകളും ഒരുപോലെ ഉൾക്കൊള്ളാവുന്ന സവിശേഷമായ ഭൂപ്രകൃതിയാണ് ഈ സംസ്ഥാനത്തിൻ്റേത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമിയും ഇന്ത്യയിലെ ഉപ്പരസമുള്ള ഏക നദിയായ ലൂണി നദിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടയായ ചിറ്റൂർ ഫോർട്ടും സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. രാജ്യത്തെ പഴക്കമേറിയ മൗണ്ടൻ റേഞ്ച്, കാഴ്ചകളും ചരിത്ര ഇടങ്ങളും ധാരാളമുള്ള ഇവിടെ യുനെസ്കോയുടെ 3 പൈതൃക കേന്ദ്രങ്ങളുണ്ട്. രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നൃത്തരൂപമാണ് ഘുമർ. പിങ്ക് സിറ്റി എന്നും ഗോൾഡൻ സിറ്റി എന്നും ബ്ലൂ സിറ്റി എന്നും ഒക്കെ അറിയപ്പെടുന്ന നഗരങ്ങൾ രാജസ്ഥാൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അമീർ കോട്ട, ഹവാമഹൽ എന്നീ കോട്ടകൾ രാജസ്ഥാൻ്റെ മറ്റൊരു സവിശേഷതയാണ്. സിക്കിം രാജ്യത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്കൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും 1974 വരെ സിക്കിം ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. 1975 സിക്കിമിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെൻറ്റിൽ സിക്കിമിനെ രാജ്യത്തിൻ്റെ പദവി ഒഴിവാക്കി സംസ്ഥാനമാക്കി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ 1975 സിക്കിം ഇന്ത്യയുടെ ഭാഗമായി മാറി. തലസ്ഥാനം ഗാംഗ്ടോക്ക്. സിക്കിമിൻ്റെ ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷ്, നേപ്പാളി, ഭ്യൂട്ടിയ, ലെപ്ച. സിക്കിമിലെ സംസ്കാരം അതിൻ്റെ മനോഹരമായ കലകളിലും കരകൗശലങ്ങളിലും പ്രകടമാണ്. സിക്കിമിലെ പാചകരീതി രുചികരവും അല്പം മസാലയുള്ളതുമാണ്. സിക്കിമിലെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കാർഷിക മേഖലയാണ്. മറ്റേതൊരു ഇന്ത്യൻ സംസ്ഥാനത്തെക്കാളും കൂടുതൽ ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്നതും ഇവിടം തന്നെ. മലയോര പ്രദേശവും ഗതാഗത സൗകര്യങ്ങൾ കുറഞ്ഞതും കാരണം സിക്കിമിൽ വലിയ തോതിലുള്ള വ്യവസായ അടിത്തറയില്ല. പ്രകൃതിദത്തമായ സൗന്ദര്യത്താൽ സിക്കിമിലെ മലയോര മേഖല സന്ദർശിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് സംസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ ഒരു അനുമതിയും ആവശ്യമില്ല. എന്നിരുന്നാലും ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിയന്ത്രിത മേഖല എന്നറിയപ്പെടുന്നു. കൂടാതെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഈ നിയന്ത്രിത സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അനുമതി ആവശ്യമാണ്. തമിഴ്നാട് ഇന്ത്യയുടെ ഏറ്റവും തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്തിരിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. 1950 ജനുവരി 26 ഈ സംസ്ഥാനം നിലവിൽ വന്നത്. ഔദ്യോഗിക മൃഗം വരയാട്, ഔദ്യോഗിക വൃക്ഷം കരിമ്പന. കൊടൈക്കനാൽ, വീരണം, ഊട്ടി എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തടാകങ്ങൾ. കാവേരി, ഭവാനി, വൈഗ എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികളായി അറിയപ്പെടുന്നത്. പേരുപോലെ തന്നെ തമിഴ് മുഖ്യഭാഷയായി ഉപയോഗിക്കുന്നവരുടെ നാടാണിത്. ചെന്നൈയാണ് തമിഴ്നാടിൻ്റെ തലസ്ഥാനമായി അറിയപ്പെടുന്നത്. കോലാട്ടം, കുമ്മി, കാവടി, ചിലമ്പാട്ടം, ഭരതനാട്യം എന്നിവ തമിഴ്നാടിൻ്റെ ഏറ്റവും പ്രശസ്തമായ നൃത്ത രൂപങ്ങളാണ്. ഏറ്റവും കൂടുതൽ കോട്ടൺ തുണിമില്ലുകളും കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ പ്രധാന സുഖവാസ കേന്ദ്രമാണ് ഊട്ടി. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്ന ഊട്ടി തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സുഖവാസ കേന്ദ്രം കൂടിയാണ്.
ഇന്ത്യയിൽ മറ്റേത് സ്ഥലങ്ങളെയും പോലെ തന്നെ വിദേശ സഞ്ചാരികൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നതും വിദേശികൾ ഏറ്റവും കൂടുതൽ എത്തിച്ചേരുന്നതുമായ സ്ഥലമാണ് തമിഴ്നാട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ജെല്ലിക്കെട്ട്. ലോകത്ത് തന്നെ ഇതിന് സമാനമായ മറ്റൊരു വിനോദം കാണാൻ കഴിയില്ല. വ്യവസായ രംഗത്തും കാർഷിക രംഗത്തും ഏറെ മുമ്പത്തിയിൽ നിൽക്കുന്ന തമിഴ്നാടിനെ ക്ഷേത്രങ്ങളുടെ നാട് എന്നും വിശേഷിപ്പിക്കുന്നു. ദ്രാവിഡ ശൈലിയിലുള്ള ഗോപുരങ്ങളാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. മധുര മീനാക്ഷി ക്ഷേത്രങ്ങൾ പോലെയുള്ള ക്ഷേത്രങ്ങൾ ലോകപ്രസിദ്ധമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഇടനാഴി കാണപ്പെടുന്ന ക്ഷേത്രമാണ് രാമേശ്വര ക്ഷേത്രം. തെലങ്കാന സംസ്ഥാനം 2014 June 12 ആന്ധ്രാപ്രദേശിനെ വിഭജിച്ചാണ് രൂപം കൊണ്ടത്. ഹൈദരാബാദാണ് തലസ്ഥാനം. കിഴക്കിൻ്റെ ഇറ്റാലിയൻ എന്ന് വിളിപ്പേരുള്ള തെലുങ്കാണ് പ്രധാന ഭാഷ. ശ്രീകൃഷ്ണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തെലങ്കാന സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ച് പഠിച്ചത്. പെരിണി ശിവതാണ്ഡവം ഇവിടുത്തെ പ്രധാന നൃത്ത രൂപങ്ങളിൽ ഒന്നാണ്. ബൊണാലു, ബതുകമ്മ ഇവ പ്രധാന ഉത്സവങ്ങളാണ്. തെലങ്കാനയ്ക്ക് നിയമസഭാ മണ്ഡലവും നിയമസഭാ കൗൺസിലുമുണ്ട്. ഗോത്രവർഗക്കാരുടെ ഉത്സവമായ മേദാരം ജദാരയും ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, വാറങ്കൽ, കരിനഗർ, നിസാമാബാദ് എന്നിവ തെലങ്കാനയിലെ പ്രമുഖ പട്ടണങ്ങളാണ്. ശതവാഹനന്മാർ, ചാലക്യന്മാർ, കാകതീയന്മാർ, മുഗൾ വംശജർ തുടങ്ങിയ മഹത്തായ രാജവംശങ്ങളുടെ നാടാണ് തെലങ്കാന. ഏഷ്യയിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി ആയ റാമോജി ഫിലിം സിറ്റി ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ റോളറാണ് തെലങ്കാനയുടെ സംസ്ഥാന പക്ഷി. ചിറ്റൽ ആണ് സംസ്ഥാന മൃഗം. ചാർമിനാർ, സലാർജംഗ് മ്യൂസിയം, നെഹ്റു സുവോളജിക്കൽ പാർക്ക് തുടങ്ങിയ ഒട്ടേറെ കാഴ്ച വിസ്മയങ്ങളും തെലങ്കാനയെ സമ്പന്നമാക്കുന്നു. ഒറ്റക്കല്ലിൽ തീർത്ത ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമ ഹൈദരാബാദിലെ ഹുസൈൻ സാഗർ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളമായ രാജീവ് ഗാന്ധി വിമാനത്താവളം, ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖമായ വിശാഖപട്ടണം എന്നിവയും തെലങ്കാനയിൽ സ്ഥിതി ചെയ്യുന്നു. അനേകം അക്കാദമികളും ആസ്ഥാനങ്ങളും തെലങ്കാനയിൽ കാണാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ മൂന്നാമത്തെ സംസ്ഥാനമാണിത്. ത്രിപുര എന്ന സംസ്കൃത വാക്കിന് മൂന്ന് പട്ടണങ്ങൾ എന്നാണ് അർത്ഥം. മൂന്ന് വർഷം ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. കോക്ക് ബാരക് സംസാരിക്കുന്ന ആദിവാസി വിഭാഗമാണ് ത്രിപുരയിലെ പ്രധാന ജനവിഭാഗം. ഇടതൂർന്ന വനങ്ങളും കൂർത്ത കുന്നിൻ പ്രദേശങ്ങളും ത്രിപുരയുടെ സവിശേഷതയാണ്. പലതരം നൃത്തരൂപങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയവരാണ് ത്രിപുരക്കാർ. ത്രിപുരയുടെ മറ്റൊരു പ്രത്യേകതയാണ് നീർമഹൽ. പേരുപോലെ തന്നെ ജലത്തിലെ കൊട്ടാരമാണിത്. ത്രിപുര രാജവംശത്തിലെ മഹാരാജാവായിരുന്ന ബീർ ബിക്രം കിഷോർ ദേവർമാനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. രുദ്രസാഗരത്തിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. രാധാകിഷോർ മാണിക്യ രാജാവ് പണി കഴിപ്പിച്ച കൊട്ടാരത്തിന് ഉജ്ജയന്ത എന്ന പേര് നൽകിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ത്രിപുരയിലെ ഉദയപുരയിലുള്ള ഒരു ക്ഷേത്രമാണ് ത്രിപുര സുന്ദരി ക്ഷേത്രം. ക്ഷേത്രമുറ്റം ഒരു ആമയുടെ രൂപത്തിലായതിനാൽ കൂർമ്മ പീഠം എന്നും അറിയപ്പെടുന്നു. ദുംബൂർ തടാകം, ബരാമതി കൊടുമുടി തുടങ്ങിയവ ത്രിപുരയിലാണുള്ളത്. ഇന്ത്യയിൽ അവസാനം നിലവിൽ വന്ന ഹൈക്കോടതിയും ത്രിപുരയിലാണ്. ആദ്യ സൈബർ ഫോറൻസിക് ലാബ് തലസ്ഥാനമായ അഗർത്തലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സെപ്പാഹിജല വന്യജീവി സങ്കേതം, ഗുംതി വന്യജീവി സങ്കേതം, കൃഷ്ണ വന്യജീവി സങ്കേതം, പങ്കോയി ദേശീയോദ്യാനം എന്നിവ ത്രിപുരയിലാണ്. ഭാരതത്തിൽ ജനസംഖ്യ അനുസരിച്ച് ഒന്നാമത്തെയും വിസ്തീർണം അനുസരിച്ച് അഞ്ചാമത്തെയും സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ലക്നൗ തലസ്ഥാനമാക്കി 1950 January 26 ഉത്തർപ്രദേശ് അഥവാ യു പി എന്ന പേരിൽ ഈ സംസ്ഥാനം രൂപം കൊണ്ടു. കാൺപൂർ എന്ന ഏറ്റവും വലിയ സിറ്റി ഉൾപ്പെട്ടുകൊണ്ട് 75 ജില്ലകളായി തിരിഞ്ഞ ഈ സംസ്ഥാനത്ത് ഹിന്ദി, ഉറുദു എന്നിവയാണ് പ്രധാന ഭാഷകൾ. കഥക് പ്രധാന നൃത്ത രൂപവും രാമലീല പ്രധാന ആഘോഷവുമാണ്. ബ്രഹ്മർഷിദേശം, മധ്യദേശം, ആര്യാവർത്തനം എന്നിങ്ങനെയും ഉത്തർപ്രദേശ് അറിയപ്പെടുന്നു. പഞ്ചസാര കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ പഞ്ചസാരക്കിണ്ണം എന്ന പേരിലും അറിയപ്പെടുന്നു. ആഗ്ര, അലഹബാദ്, അലിഗ്രാം, അയോധ്യ, കുശിനഗർ, വാരാണസി, വൃന്ദാവൻ പോലുള്ള നിരവധി ചരിത്രപരവും പ്രകൃതിദത്തവും മതപരവുമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഉത്തർപ്രദേശിൽ കാണാൻ കഴിയും. ആഗ്രകോട്ട, ഫത്തേപൂർ സിക്രി, താജ്മഹൽ എന്നിവ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഉത്തർപ്രദേശിലെ സ്മാരകങ്ങളാണ്. ഹിമാലയ സാനുക്കളിലൂടെ നീളുന്ന വടക്ക് ഉത്തരാഖണ്ഡും നേപ്പാളുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയുമാണ്. പടിഞ്ഞാറ് യമുന നദിയും തെക്ക് പടിഞ്ഞാറും തെക്ക് വിദ്യാപർവ്വത നിരകളും കിഴക്ക് ഗണ്ഡക് നദിയുമാണ് അതിരുകളായി നിർണയിക്കുന്നത്.
വന്യമൃഗങ്ങളിൽ കടുവ, പുള്ളിപ്പുലി, ഹിമക്കരടി എന്നീ ഹിംസജന്തുക്കളും വിവിധ ഇനം കലമാനുകളും ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര ഉൾപ്പെട്ട അശോകസ്തംഭം സ്ഥിതി ചെയ്യുന്നത് ഈ സംസ്ഥാനത്താണ്. കൂടാതെ ലോകത്തിൽ ആദ്യമായി വികലാംഗർക്കുള്ള സർവകലാശാലയായ ജഗദ്ഗുരു രാമഭദ്രാചാര്യ ഹാൻഡിക്രാഫ്റ്റ് യൂണിവേഴ്സിറ്റിയും നിലവിൽ വന്നത് ഉത്തർപ്രദേശിലാണ്. ലോകത്തെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ് ഹിമാലയത്തിനോട് ചേർന്ന് കിടക്കുന്ന ഉത്തരാഖണ്ഡ്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് ഭൂമിയിലെ സ്വർഗമെന്നും ചരിത്രപ്രധാനമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ കൊണ്ട് ദൈവങ്ങളുടെ ദേശമെന്നും ഉത്തരാഖണ്ഡ് അറിയപ്പെടുന്നു. ഗംഗ, യമുന എന്നീ പുണ്യനദികളുടെ ഉത്ഭവ സ്ഥാനം, ഹരിദ്വാർ, ഋഷികേശ്, കേദാർനാഥ്, ബദ്രിനാഥ് എന്നീ അതിപുരാതന ആരാധന കേന്ദ്രങ്ങളുടെ ആസ്ഥാനം എന്ന നിലയിലും ഉത്തരാഖണ്ഡ് പ്രസിദ്ധമാണ്. വടക്ക് ടിബറ്റുമായും കിഴക്ക് നേപ്പാളുമായും അതിർത്തി പങ്കിടുന്ന ഈ സംസ്ഥാനം ദക്ഷിണ ഭാഗത്ത് ഉത്തർപ്രദേശ്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹിമാചൽ പ്രദേശ് എന്നിവയുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡൂൺ ആണ്. സംസ്ഥാന രൂപീകരണ സമയത്തെ ഉത്തരാഞ്ചൽ എന്ന പേര് 2007 ഉത്തരാഖണ്ഡായി മാറി. ഹിന്ദിയാണ് ഔദ്യോഗിക ഭാഷ. എണ്ണിയാൽ ഒടുങ്ങാത്ത കാഴ്ചകളാണ് ഉത്തരാഖണ്ഡിലുള്ളത്. പ്രകൃതി ഭംഗിയും ക്ഷേത്രങ്ങളും ട്രക്കിങ്ങും ചങ്ങാടയാത്രയും ഒക്കെ യാത്രക്കാരെ ആകർഷിക്കുന്നവയാണ്. ടൂറിസമാണ് ഇവിടുത്തെ പ്രധാന വരുമാന സ്രോതസ്. തടാകങ്ങളുടെ ജില്ലയായ നൈനിറ്റാളും കുന്നുകളുടെ രാജ്ഞിയായ മൈസൂരിയും ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഋഷികേശ്, ഔലി, ഡെറാഡൂൺ, ലാൻസ്ഡൌൺ, ഹരിദ്വാർ തുടങ്ങിയ സ്ഥലങ്ങളും ടൂറിസ്റ്റുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ബംഗാൾ കടുവകൾക്ക് പേരുകേട്ട ജിം കോർബറ്റ് നാഷണൽ പാർക്കും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. നന്ദാദേവി മേള, പൂർണഗിരി മേള, കുംഭമേള, ഫൂൽദേവ് ഫെസ്റ്റിവൽ എന്നിവ ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളാണ്. 1950 ജനുവരി 26 രൂപീകരിക്കപ്പെട്ട പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. 91.1 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള 4-ാമത്തെ സംസ്ഥാനവും വിസ്തീർണം അനുസരിച്ച് 14-ാമത്തെ സംസ്ഥാനവുമാണ്. ബംഗാളി ഭാഷ സംസാരിക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം കൊൽക്കത്തയാണ്. മനോഹരമായ ഭൂപ്രകൃതികൾ, മഞ്ഞു പുതച്ചു നിൽക്കുന്ന മലനിരകൾ, ആർത്തലച്ചെത്തുന്ന കടൽ, ഡെൽറ്റകൾ, സമൃദ്ധമായ വന്യജീവി സമ്പത്ത്, പുരാതന ക്ഷേത്രങ്ങൾ, ടൈഗർ ഹിൽ, ഹൗറ ബ്രിഡ്ജ്, തേയിലത്തോട്ടങ്ങൾ, ഗംഗാ ഭഗീരഥി, ഹുഗ്ലി തുടങ്ങിയ നദീതടങ്ങൾ, അങ്ങനെ നിരവധി കാഴ്ചകളാൽ സമ്പന്നമാണ് പശ്ചിമ ബംഗാൾ. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഉത്സവം ദുർഗാപൂജയാണ്. പശ്ചിമ ബംഗാളിലെ പ്രധാന നൃത്തരൂപം ജാത്ര, കാദി എന്നിവയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതും ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനമായ സുന്ദർബൻ വനങ്ങൾ പശ്ചിമ ബംഗാളിന്റെ വലിയൊരു സവിശേഷതയാണ്. സാഹിത്യത്തിനുള്ള ആദ്യ നൊബേൽ പുരസ്കാര ജേതാവും ഇന്ത്യൻ ദേശീയഗാന രചയിതാവുമായ രവീന്ദ്രനാഥ് ടാഗോറും ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജരാം മോഹൻ റോയുടെയും ജന്മദേശം പശ്ചിമ ബംഗാളാണ്.